വെൽക്കം ബാക്ക് ടു ആനുവൽ എക്സാം ആയില്ലേ നിങ്ങൾക്ക് അറിയാം ഫിസിക്സിൽ ആനുവൽ എക്സാമിന് ഏഴ് പാഠങ്ങൾ പഠിക്കാനുണ്ട് സോ ഈ ഏഴ് പാഠങ്ങളും നമ്മൾ ലൈവിനും മാരത്തോണും ഷോർ ക്വസ്റ്റിനുമായിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും ഇനി എക്സാമിന് തലേന്നൊക്കെ ചെയ്യും അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഈ ആനുവൽ എക്സാമിന് ഇതുവരെയുള്ള ആനുവൽ എക്സാമുകളിൽ മൊത്തം ആവർത്തിച്ചാവർത്തിച്ചു വന്ന ചില മഹാന്മാരുണ്ട് ആ മഹാന്മാരെ നമ്മളങ്ങോട്ട് പരിചയപ്പെടാൻ പോവുക നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നാല് ആൾക്കാർ അങ്ങോട്ട് പരിചയപ്പെടും ആ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവരെ മൊത്തം നമ്മളോട് പരിചയപ്പെടാൻ പോവണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ചോദ്യം എ സിസ്റ്റം ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജസ് വേണം ബിലോ ചാർജ് സംഭരിച്ചു വെക്കാനുള്ള ഒരു സംവിധാനത്തിന് ഫോട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ആ ചിത്രം ഒന്നും നോക്കി നോ പ്രോബ്ലം എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിയാണേ ഈ എയും ബിയും എന്നീ മെറ്റൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇൻസുലേറ്ററിനെ നമ്മൾ എന്താ വിളിക്കുക എന്ന് അതിന് ആദ്യം ഇതെന്താന്ന് അറിയണ്ടേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ അതിന്റെ ഫംഗ്ഷൻ എന്താണ് ഈ മഹാൻ ഇടക്കിടക്ക് എക്സാമിന് വരുന്ന അപ്പം നമ്മൾ ആദ്യം എന്തറിയണം ഇവൻ ആരാന്നറിയണം ഇവനെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുക ഇനി എക്സാമിന് ഇവനെ പറ്റി എന്ത് ചോദിച്ചാലും നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അല്ലേ അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് മുമ്പ് നമ്മൾ ഇവനൊന്ന് പഠിക്കാൻ പോവാണ് ഇവന്റെ പേരാണ് കപ്പാസിറ്റർ ഇവന്റെ പേരെന്താടാ കപ്പാസിറ്റർ കപ്പാസിറ്ററിന്റെ പണി എന്താ പറയുക ഒന്നാമത്തെ പോയിന്റ് കപ്പാസിറ്ററിന്റെ പണി എന്ന് പറഞ്ഞാൽ ചാർജ് സംഭരിച്ച് വെക്കുക ഓ ചാർജ് ഇങ്ങനെ എടുത്തു വെക്കും ചാർജ് സ്റ്റോർ ചെയ്ത് നോക്കുന്ന ഉപകരണമാണ് ആര് കപ്പാസിറ്റർ അതാണ് ഒന്നാമത് ആവശ്യം രണ്ടാമത് എന്താ കൂടി എങ്ങനെയാ സാറ് ഇവൻ ചാർജ് സംഭരിച്ച് വെക്കുന്നത് ഇവനുക്ക് കീശ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പൊ അങ്ങനെ പറയണം കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ കാരണം എന്താണ് അറിയോ അവിടെ ഓപ്പോസിറ്റ് ചാർജുകൾ ഉണ്ടാവും എതിർ ചാർജുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജുകളുടെ സംരക്ഷണം കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ വിന്യാസം കൊണ്ടാണ് ആ കപ്പാസിറ്റർ എന്ത് ചെയ്ത് ചാർജ് സംഭരിച്ചു വെക്കണത് വേണമെങ്കിൽ ഒരു പോയിന്റും കൂടി പറയാൻ നിർബന്ധമില്ല ഇതിനിടയിൽ എന്ത്ണ്ടാവ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്തുണ്ടാവും വൈദ്യുത മണ്ഡലം ഉണ്ടാവും ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി നല്ല കുട്ടികളാണെങ്കിൽ രണ്ടു മണിയോട് പറഞ്ഞോ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം ചാർജ് സംഭരിച്ചു വെക്കുന്ന ഉപകരണമാണ് കപ്പാസിറ്റർ അത് എങ്ങനെയാണ് ചാർജ് സംഭരിച്ചു വെക്കുന്നത് ഓപ്പോസിറ്റ് ചാർജുകളുടെ അട്രാക്ഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ അതിനിടയിൽ എന്തുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് മൂന്നാമത് അതിൻ്റെ സിമ്പിൾ എന്താണെന്ന് ചോദിക്കും ഇതാണ് കപ്പാസിറ്ററിൻ്റെ സിമ്പൽ നമ്മൾ കപ്പാസിറ്റർ ഇങ്ങനെ മൊത്തം വരയ്ക്കൊന്നും വേണ്ട അതിന് ഉപയോഗിക്കുന്ന സിംബൽ അല്ലെങ്കിൽ പ്രതീകമാണ് ഈ ചിത്രം ഇനി നാലാമത് ഇവിടെ എന്താ എക്സാമിൽ നോക്കുക എന്താണ് സുഹൃത്തുക്കളെ കപ്പാസിറ്റൻസ് അപ്പോൾ ഒരു കപ്പാസിറ്ററിന് ചാർജ് എടുത്തു വെക്കാനുള്ള കഴിവില്ലേ ഒരു കപ്പാസിറ്ററിന് ചാർജ് സംഭരിച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ട് ഒരു എബിലിറ്റി ഉണ്ട് ആ എബിലിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് ഒരു ടെൻസ് കൂട്ടി അത്ര ഉള്ളുടാ ചാർജ് സംഭരിച്ചു വെക്കാനുള്ള കഴിവിനെ നമ്മൾ എന്താ വിളിക്കുക കപ്പാസിറ്റൻസ് ഇനി അടുത്തോട് ചോദിക്കുകയെ ഈ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ് ഇത് എക്സാമിന് കുറെ വട്ടം ചോദിച്ച ചോദിച്ചോസ്റ്റാണെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ് ഫാരഡ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ് ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു കപ്പാസിറ്ററിനുള്ള ഉള്ളിൽ നമ്മൾ സാധാരണ ഗതിയിൽ ഒരു ഉണ്ടായിരിക്കും ഈ ഗ്യാപ്പിൽ നമ്മൾ എന്താ പറയുക വെക്കുക ഡൈ ഇലക്ട്രിക് വെക്കും അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റർ വെക്കും ഇൻസുലേറ്റർ നമ്മൾ എന്താണെന്ന് അറിയണ്ടേ കറണ്ട് കടത്തിവിടുന്ന ആൾക്കാർക്കാണ് നമ്മൾ കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകെന്ന് വിളിക്കുക എന്നാൽ കറണ്ട് കടത്തിവിടാത്ത ആൾക്കാർക്കാണ് നമ്മൾ വിളിക്കുക എന്ന് വിളിക്കുക സാധാരണഗതിയിൽ നമ്മൾ ഒരു കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ രണ്ട് ലോഹ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റർ ഇൻസുലേറ്ററെ അങ്ങോട്ട് വെക്കും ആ ഇൻസുലേറ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് എന്താ പറയുക ഡൈ ഇലക്ട്രിക് അവന്റെ ഫംഗ്ഷൻ എന്താ പറയുക ഇൻസുലേറ്ററിനെ വെക്കുന്നത് അങ്ങനെ നിങ്ങൾ ഒരു ഇൻസുലേറ്ററിനെ കൊണ്ടോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ ചാർജ് സംഭരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി എന്തെയും കൂടും അപ്പോൾ അപ്പൊ ടു ഇൻക്രീസ് ദ എബിലിറ്റി ഓഫ് സ്റ്റോറിങ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ് ആണ് ഉദ്ദേശിച്ചത് ചാർജ് സംഭരിച്ചു വെക്കാനുള്ള ആ കഴിവ് ആ കഴിവ് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക എന്ത് ഈ ഡൈലക്ട്രിക് ഉപയോഗിക്കുക അപ്പോൾ അത്രല്ലേ എന്തിനാണ് ഒന്നുകൂടി പറയുന്നത് ഡയലക്ട്രിക് നന്ന ഇൻ ഇൻസുലേറ്റേഴ്സ് ആണ് അതിൻ്റെ പണി എന്താടാ ചാർജ് സംഭരിച്ചു വെക്കാനുള്ള ആ കഴിവ് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഡൈലക്ട്രിക്ക് യൂസ് ചെയ്യുക ഇനി എക്സാമിന് ചോദിക്കും സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈലക്ട്രിക് ഏതൊക്കെയെന്ന് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡയലക്ട്രിക് എന്നാൽ പേപ്പർ ഡയലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ പോളിസ്റ്റർ ഡൈലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കും നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഇതിനുള്ളിൽ ഏത് ഡയലക്ട്രിക് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അവൻ്റെ പേര് നമ്മൾ കൊടുക്കും ഇതിനുള്ളിൽ പേപ്പറാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ പേരെന്താ പേപ്പർ കപ്പാസിറ്റർ ഇതിനുള്ളിൽ പോളിസ്റ്റർ ആണെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ

അൾട്രാസോണിക് വലിയ ശബ്ദങ്ങളെ നമ്മൾ അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് വിളിക്കും അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ് ചോദിക്കുകയാണ് അൾട്രാസോണിക് സൗണ്ടിന്റെ രണ്ട് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താടാ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള സൗണ്ട് മാത്രം ഇരുപതിനും ഇടയിലുള്ള സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുക ഇരുപതിന് താഴെയുള്ള സൗണ്ട് ഉണ്ട് ഇരുപതിനായിരത്തിന് മുകളിലുള്ള സൗണ്ടും ഉണ്ട് ഇരുപതിനായിരത്തിന് വെച്ചാൽ താഴെയുള്ള സൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ടുകൾ അപ്പൊ എന്താടാ ഇൻഫ്രാസോണിക് സൗണ്ട് ഇരുപത് മെഡ്സിനേക്കാൾ താഴെയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് സൗണ്ട് അപ്പൊ നാം പറഞ്ഞു ഇരുപതിനായിരം മെഡിസ് വരെ നമുക്ക് മാക്സിമം കേൾക്കാൻ പറ്റുള്ളൂ അതിനേക്കാൾ വലിയ സൗണ്ട് ഉണ്ട് ഇരുപതിനായിരം മെഡസിനേക്കാൾ വലിയ സൗണ്ട് ഉണ്ട് ഇരുപതിനായിരം മെഡസിനേക്കാൾ വലിയ സൗണ്ട് സൗണ്ട് എന്നൊക്കെ പറഞ്ഞേ സൗണ്ടുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അൾട്രാസോണിക് സൗണ്ടുകൾ അൾട്രാസോണിക് സൗണ്ടുകൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് അൾട്രാസോണിക് സൗണ്ടുകളുടെ ഉപയോഗം എന്താണ് ഞാനൊരു ആറോ ഏണ്ണോ പറഞ്ഞുതരും അതിൽ നാലെണ്ണം പഠിച്ചാൽ മതി ഓക്കെ അല്ലേ ഒന്നാമത്തെ പോയിന്റ് ആണ് സുഹൃത്തുക്കളെ കടൽ ഇതൊരു കടലാണ് കരുതുക നമ്മൾ മുമ്പ് ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കടലിന്റെ ആഴം അളക്കാൻ വേണ്ടി കപ്പലുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സോണാർ സപ്പോസ് ഒരു കപ്പൽ വരട്ടെ ഒരു കപ്പൽ ഞാൻ വരച്ച് ഈ കപ്പൽ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെ കപ്പൽ ഒരു അൾട്രാസോണിക് സൗണ്ട് താഴോട്ട് വിടും ഒരു അൾട്രാസോണിക് സൗണ്ട് തിരിച്ചുവിടും അങ്ങനെയാണ് എന്ത് ചെയ്യുക കടലിന്റെ ആഴം അളക്കുക അപ്പൊ ഇവിടെ നിന്ന് എക്സാമ്പിൾ നോക്കിയേ കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത് സോണാർ എസ് ഒ എൻ എ ആർ സോണാർ സോണാർ കടലിന്റെ ആഴം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു സോണാറിൽ അൾട്രാസോണിക് സൗണ്ട് ആണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെന്തടാ ഇതേപോലുള്ള സ്പൈറൽ ട്യൂബ്സ് ഉണ്ടാവും സർപ്പിൾ ആകൃതിയിലുള്ള ട്യൂബ് ഉണ്ടാവും ഇങ്ങനെയുള്ള ട്യൂബുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടാ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറേ എണ്ണം പറഞ്ഞുതരും നാലെണ്ണം നിങ്ങൾക്ക് എന്താണ് ഉള്ളത് ആ ഓർമ്മയുള്ള നാലെണ്ണം പഠിച്ചാൽ മതി ഈ മൂന്നാമത്തെന്താടാ നമ്മളെ മെറ്റാലിക് ബ്ലോക്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ മെറ്റാലിക് ബ്ലോക്സ് അല്ല വല്ല വലിയ ബിൽഡിങ്ങുകളിൽ ഇൻഡസ്ട്രികളിൽ അവിടെ ഒക്കെ ലോഹ കെട്ടിടങ്ങളിൽ വെച്ച ലോഹ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും ഈ മെറ്റാലിക് ബ്ലോക്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പൊട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്രാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൊട്ടലുകൾ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കാം അപ്പോൾ വിളിക്കും സാറേ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക അതൊക്കെ നിങ്ങൾ പണ്ടിച്ചേ പണ്ടെന്ന് അടുത്ത കൊല്ലം ഒമ്പതാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പം ആ ഉപയോഗം ഒന്ന് കാണാപ്പടം പഠിച്ചാൽ മതി ആ ഇതൊക്കെ അൾട്രാസോണിക് ആണ് ആണ്ട്ടോ അത് പഠിച്ചാൽ മതി അപ്പം മെറ്റാലിക് ബ്ലോക്സിലുള്ള ക്രാക്സ് ലോഹ ബ്ലോക്കുകളിലുള്ള വിള്ളലുകൾ കണ്ടെത്താൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഹൃദയത്തിന്റെ ഫോട്ടോ എടുക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് ഇ സി ജി ഇ സി ജിയിലും ഏതു ഉപയോഗിക്കുന്നുണ്ടാ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അല്ലേ പിന്നീണ്ട് കുറെ കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ ഞാനുള്ള എല്ലാ പോയിന്റും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ഒരു നാലെണ്ണം അത് മാത്രം പഠിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയത്തിന്റെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇ സി ജി എന്നാ ഉപയോഗിക്കുക എന്നാൽ കിഡ്നീൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനത്തിന് പറയുന്ന പേരാണ് അൾട്രാസോണോഗ്രാഫി അതിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട് അൾട്രാസോണോ അച്ഛാ അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാ സോണാറിൽ ഉപയോഗിക്കുന്നു മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നു ഇ ഉപയോഗിക്കുന്നു അൾട്രാസോണോഗ്രഫിയിൽ ഉപയോഗിക്കുന്നു അടുത്താണ് പറഞ്ഞത് ട്യൂബുകൾ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു കിഡ്നി സ്റ്റോൺസ് നമ്മൾ പറഞ്ഞ കിഡ്നി സ്റ്റോൺസ് നമ്മൾ വൃക്കയിലുള്ള കല്ലുകൾ പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മെറ്റാലിക് ബ്ലോക്സിലെ വിള്ളലുകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടോ ഇല്ല നാലെണ്ണം അത്ര മതി നാലെണ്ണം പഠിച്ചാൽ സെറ്റായിരിക്കും ഓക്കെ അല്ലേ ചിലപ്പോൾ എക്സാമിനെ തിരിച്ചു വയ്ക്കും സോണാറിൽ ഏത് തരംഗമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് അൾട്രാസോണിക് സൗണ്ട് അൾട്രാസോണിക് സൗണ്ട് രണ്ടാമത്തെ മഹാന് നമ്മൾ പരിചയപ്പെട്ടില്ലേ ഉള്ളൂ നാല് മഹാന്മാര് അവരെ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ആ ഫേവറേറ്റ് നാല് മഹാന്മാരെ അങ്ങോട്ട് പരിചയപ്പെടാൻ പോവുക ഇനി മൂന്നാമത്തെ മഹാൻ ആരാണ് എന്താ മൂന്നാമത്തെ മഹാൻ എ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ്സ് ടൈംസ് ഇൻ ടെൻ സെക്കൻഡ് ഒരു സിമ്പിൾ പെൻഡുലം പത്ത് സെക്കൻഡ് കൊണ്ട് പത്ത് തവണ എന്ത് ചെയ്യുന്നുണ്ട് ദോലനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കറങ്ങുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവൃത്തി എത്രയായിരിക്കും അതിന് സിമ്പിൾ പെന്റുലത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓർമ്മ വരണം നമുക്ക് ഓർമ്മ ഉണ്ടോ സിമ്പിൾ പെൻറ്റുലത്തിൽ ആവർത്തി കാണാനുള്ള ഇക്വേഷൻ ടു എൻ ബൈ ടി എഫ് സിക്വ ടു എൻ ബൈ ടി അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ എന്താ ദോലനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഓസുലേഷൻറെ എണ്ണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെണ്ട കശത്തിട്ടില്ല പത്ത് തവണ കറങ്ങി പത്ത് തവണ ഓസുലേറ്റ് ചെയ്തു അപ്പൊ എന്ന് പറഞ്ഞ പത്താണ് എന്ന് പറഞ്ഞാൽ എന്താ സമയം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് പത്ത് സെക്കൻഡ് കൊണ്ടാണെന്ന് എന്ത് എളുപ്പമുള്ള ചോദ്യം അടാ പത്ത് ബൈ പത്ത് അയ്യോ പത്തിൽ എത്ര പത്ത് ഉണ്ട് ഒന്ന് അപ്പം നമുക്ക് കിട്ടി ഒന്ന് എന്ന് മാത്രം എഴുതിയാൽ മതിയോ പോരാ സുഹൃത്തുക്കളെ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ് ഹെഡ്സ് 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 അപ്പം നമ്മൾ മനസ്സിലാക്കി ഒരു ഹെഡ്സ് ആണ് ഉത്തരം പ്രശ്നം ഇടാം അപ്പൊ ഫ്രീക്വൻസി എന്നുള്ള ഭാഗത്ത് ഇതാണ് ചോദിക്കുക ഇവിടുന്ന് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങളും കൂടി ഉണ്ട് അതും കൂടി പരിചയപ്പെടണം നീളം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ നീളം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും പിന്നെ ഞങ്ങൾ അടുത്തൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംപിൾ അന്ന് ക്ലാസ്സിൽ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അതുകൂടി ഞാനിവിടെ പറഞ്ഞുതരാം ഇവിടുന്ന് ഒരു കാര്യം കൂടി ചോദിക്കും ഒരാളുടെ സ്വാഭാവിക ആവൃത്തി നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന നാല് ഘടകങ്ങൾ ഏതൊക്കെയാണ് സിമ്പിളാ അതിലൊന്നാമത്തായിരുന്നു സുഹൃത്തുക്കളെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഇപ്പം ഞാൻ നോക്കണ ഇതിലും മുട്ടി അതിലും മുട്ടി ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് സെറാമിക് ആണ് രണ്ടിലും സൗണ്ട് വേറെ അല്ലേ വരിക കണ്ടോ ഇതിലുള്ള സൗണ്ട് എങ്ങനെയാണ് വരിക എന്നാൽ അതിലുള്ള സൗണ്ട് അങ്ങനെ വരിക അപ്പം അങ്ങ് മനസ്സിലാക്കണം ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം ഇനി രണ്ടാമത്തെന്താകൊണ്ടെന്നാലോ ചോദിക്കുക നീളം ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൗണ്ട് വേറെ വേറെ വരില്ല വരിക അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നീളം കൂടുമ്പോൾ ഫ്രീക്വൻസി എന്തെയും കുറയും സോ സ്വാഭാവിക ആവൃത്തിയായി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ നമ്മൾ പഠിച്ചേ ഒന്നാമത്തെ നട നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ രണ്ടാമത്തെന്താടാ ലെങ്ത്ത് ഓഫ് ദി കണ്ടക്ടർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ലെങ് എന്ന് പറഞ്ഞാൽ മതി നീളം ഇനി മൂന്നാമത്തെ തടാ സർഫസ് ഏരിയ പ്രതല പരപ്പളവ് ഞാൻ ഇതിലും ഇങ്ങനെ മുട്ടി ഇതിലും ഇങ്ങനെ മുട്ടി രണ്ടിലും ഒരേ സൗണ്ടാണ് ഉണ്ടാകുക അല്ല ഇതിന് ഏരിയ എന്താ കുറവാണ് ഇതിന് ഏരിയ എന്താ കൂടുതലാണ് സോ മൂന്നാമത്തെ ഘടകമാണ് സർഫസ് ഏരിയ അല്ലെങ്കിൽ പ്രതല പരപ്പളവ് ഇനി ഉണ്ട് നാലാമതും ഉണ്ട് ടെൻഷൻ നോക്ക് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വെച്ച് ഒരു റബ്ബർ ബാൻഡ് നീട്ടി വെച്ച് ഞാൻ അതിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഏതിലാ സൗണ്ട് വ്യത്യാസം ഉണ്ടാകും മാറ്റിണ്ടാകുക രണ്ടിലും മാറ്റമുണ്ടാകില്ലേ ഇതിലൊരു സൗണ്ട് ഉണ്ടാകുക അതിൽ വേറെ സൗണ്ട് ഉണ്ടാകുക സോ സ്വാഭാവിക ആവർത്തിയെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകമാണ് ഏത് ടെൻഷൻ അല്ലെങ്കിൽ വലിവ് ടെൻഷൻ അല്ലെങ്കിൽ വലിവ് ഒന്നും കൂടി ഉണ്ട് നിങ്ങൾ നാലിനെ നല്ല പറഞ്ഞു അല്ല അതാ ഒന്നും കൂടി പിടിച്ചോളൂ അഞ്ചാമത്തെ അടുത്താണ് ഏരിയ ഓഫ് പ്രൊസക്ഷൻ അതായത് ചേത തല വിസ്തീർണം ഇത് വണ്ണം കുറഞ്ഞൊരു പൈപ്പ് ആണ് ഇത് വണ്ണം കൂടിയൊരു പൈപ്പ് ആണ് രണ്ടിലും വ്യത്യാസം ഉണ്ടാവില്ലേ സോ ഈ അഞ്ച് ഘടകങ്ങളാണ് നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപെൻഡ് ചെയ്യുന്നത് ഇതിൽ നാലെണ്ണെങ്കിലും മിനിമം പഠിച്ചേക്കണേ എക്സാമിന് ചോദിക്കാറുണ്ട് സ്വാഭാവിക സ്വാഭാവികാവർത്തിയെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എത്ര എണ്ണം അഞ്ചെണ്ണം ഉണ്ട് ഇതൊക്കെയടാ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ലെങ്ത്ത് സർഫസ് ഏരിയ ടെൻഷൻ ഏരിയ ഓഫ് പ്രൊസക്ഷൻ

ഇനി ണേ കുറച്ച് ആൾക്കാരുടെ പേരംഗട്ട് തരും നിങ്ങൾ പറയണം അത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ പ്ലെയിൻ ആണോ തുടങ്ങിയാൽ നമുക്ക് ഒന്നാമത് പറയും വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണമായിട്ട് ഉപയോഗിക്കുന്ന ഏതാ വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണമായിട്ട് ഉപയോഗിക്കുന്ന ഏതാടാ കോൺകേവ അല്ല അത് കോൺവെക്സ് കണ്ണാടിയാ സോ നമുക്ക് മനസ്സിലാക്കും ഇത് ഏതാടാ കോൺവെക്സ് ആണ് സോ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി കോൺവെക്സ് ആണ് ഇനി രണ്ടാമത്തെന്താടാ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്മിറർ ഡോക്ടർമാരെ ഡോക്ടർമാർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാ പല ഡോക്ടർമാരെ ഉപയോഗിക്കുകയാണെങ്കിലും ഏത് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കണ്ണടി അതാ വലുതായിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണടയല്ലേ അതേതായിരിക്കും കോൺകേവ് അതേമാതിരി കോൺകേവ് ഉപയോഗിച്ച കോൺകേവ് ഡോക്ടർമാർ ഹെഡ്മീറായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടി എന്താടാ കോൺകേവ് ആണ് അപ്പം രണ്ടാമത്തെ പോയിന്റ് കോൺകേവ് ആണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താടാ സോളാർ കോൺസെൻട്രേറ്ററുകൾ ഉപയോഗിക്കുന്നു സോളാർ കോൺസെൻട്രേറ്റർ ആണെങ്കിലും സോളാർ കുക്കർ ആണെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന കണ്ണാടി കോൺകേവ് ആണ് അപ്പം മൂന്നാമത്തെ പോയിന്റും കോൺകേവ് ആണ് ഇനി നാലാമത്തെ പോയിന്റ് അടുത്ത പോയിന്റ് നോക്കണ അടുത്ത പോയിന്റ് തെരുവ് വിളക്കുള്ളിൽ ആയിട്ട് ഉപയോഗിക്കുന്നു തെരുവ് വിളക്ക് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന കണ്ണാടി ഏതാ നമ്മൾ പഠിച്ചതാന്നത്തെ തെളിവില് തെരുവ് വിളക്കുകൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ് എത്രാമത്തെ നാലാമത്തെ സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ് ഇനി അടുത്ത പോയിന്റ് എന്താ സാധാരണയായി മുഖം നോക്കാൻ നമ്മൾ മുഖം നോക്കാൻ കോൺവെക്സ് ഉപയോഗിക്കുക അല്ല പ്ലെയിൻ മിറർ സമതല തർപ്പണം സോ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏത് മിറർടാ പ്ലെയിൻ മിറർ അവസാനത്തെ ചോദ്യം എന്താടാ സിനിമ പ്രൊജക്ടറുകളിൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് എടാ പ്രൊജക്ടറുകളിൽ ഏതാണ് ഉപയോഗിക്കുക കോൺകേവ് അപ്പൊ അവസാനത്തെ പോയിന്റ് ഏതാണ് കോൺകേവ് കോൺകേവ് അപ്പൊ നമ്മൾ കണ്ണാടികളുടെ ഉപയോഗം പഠിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നാല് പ്രമുഖന്മാരെയും ആ പ്രമുഖന്മാരുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അതുകൊണ്ട് ഈ വീഡിയോ ക്ലാസ്സിലുള്ള ഒരു ഏറ്റവും ഒന്നും സ്കിപ്പ് ചെയ്യരുത് ആണ് അപ്പോൾ വിളിക്കും സാറേ ഇതുമല്ലാതെ ഇനിയുണ്ടല്ലോ ഉണ്ട് നമ്മൾ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമാണ് ഇവിടെ പരിചയപ്പെട്ട് മഹാൻമാരെ ഫുള്ള് ഇവിടെ പരിചയപ്പെടും നമ്മളെ മാരത്തോൺ ലൈവിലും തലയൻ തലൈവിലും എല്ലാ ലൈവിലും പരിചയപ്പെടും സോ എക്സാമിൻ്റെ തലേന്നൊക്കെ നിർബന്ധമായിട്ടും ഏഴ് മുപ്പതിന് തന്നെ നമ്മളെ വീഡിയോക്ക് വരിക ലൈവ് കാണുക ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും സെറ്റാക്കുക സോ ഗൈസ് ഓൾ ദ ബെസ്റ്റ് പൊളിച്ചടക്കുക